ഓണത്തിന് ബോണസ് കൊടുക്കുന്നവരായിപ്പോലോ രാജപ്പ ഞെക്കി പിഴിഞ്ഞ്. സാറിന് മധുരം കഴിച്ചുവിടാത്തിന്റെ മൂന്ന് പരിപ്പ് കൂടെ വെച്ചിട്ടുണ്ട്. സാറിന്റെ വക ലഡു ഭാർഗവി സാർ. എല്ലാവർക്കും കിട്ടിയല്ല. ചായ ഇട്ടതിന് ശേഷം വീണ്ടും തിളപ്പിച്ച അമ്മാര്. ഭാർഗവി കുട്ടിയുടെ ഈ വിഷമമൊക്കെ പോയിട്ട് പുതിയ ഓഫീസ് ചെല്ലുമ്പോ ഞങ്ങളെ മറക്കുകയും ചെയ്യും. ഞാൻ ആരെയും മറക്കില്ല, പ്രത്യേകിച്ച് ഒരാളെ. നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടറെ ആയിരിക്കും. അല്ല, ദൈവത്തെ. അതാ വേണ്ടത് ഭാർഗവി കുട്ടി, നമ്മൾ ഈശ്വര ചിന്ത ഒരിക്കലും കൈവിടിയാൻ പാടില്ല. ഞങ്ങളുടെ ഗുരുജി എപ്പോഴും പറയും, മാതാ പിതാ ഗുരു ദൈവം എന്ന്. അതായത് ദൈവമുണ്ടെങ്കിലേ നമുക്ക് പിതാവുണ്ടാവൂ, മാതാവുണ്ടാവൂ, ഗുരുവും ഉണ്ടാവൂ. ഇതറിയാൻ ഗുരു ഒന്നും വേണമെന്നില്ല. കഷ്ടം തന്നെ. പിന്നെ ഭാഗ്യമുണ്ടെങ്കില് ഒരു പ്രൊമോഷൻ ഒക്കെ സംഘടിപ്പിച്ച് ഇവിടേക്ക് തന്നെ വരാലോ. അത് തന്നെ എന്റെ പ്രാർത്ഥന. ഈശ്വര, കാസർകോട്ടിനും അപ്പുറം ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവളെ അങ്ങോട്ട് തെറിപ്പിച്ചേക്കണേ. പരിപ്പോട് അസലായിട്ടുണ്ട് അല്ലേ ചന്ദ്രിക? ഒന്നുമില്ല, ലഡു. അയ്യോ, എന്താ മൂത്രം ടെസ്റ്റ് ചെയ്യാതെ ഈ മധുരങ്ങളൊന്നും അടിച്ച് കേറ്റരുതേ സാർ, ബോധക്കേട് വരും. അല്ലേ ശാരദാമ സാറേ? ദേ അവിടെ ബോധം കിട്ടും. ശാരദാമ സാറേ, ഇതിൽ നിന്ന് രണ്ട് ലഡു കഴിച്ചാ മതി, എല്ലാം ശരിയാവും. അയ്യോ സാർ, പേടിക്കാനൊന്നുമില്ല, ഇത് ഷുഗർ ലെവൽ കുറഞ്ഞതാ. അന്ന് ഇതേപോലെ ഓർമ്മയില്ലേ? ഇതല്ല സാർ, ഭാർഗവി കുട്ടിയമ്മ സാർ പോകുന്നതിന് ശാരദാമ സാറിന് ടെൻഷൻ. അതിനേക്കാൾ ടെൻഷൻ ഡെപ്യൂട്ടി ഡയറക്ടർക്കാ, അതുകൊണ്ടല്ലേ ഇന്നത്തെ ദിവസം നോക്കി മനഃപൂർവ്വം അയാൾ വരാതിരുന്നത്. പെണ്ണുങ്ങൾക്ക് വല്ലതും ട്രാൻസ്ഫർ വന്നാ അയാൾക്ക് സഹിക്കുകയല്ല, നമ്മൾ ആണുങ്ങൾക്ക് വല്ലതും ട്രാൻസ്ഫർ വരുന്നെങ്കിൽ അയാൾ സ്വന്തം ചെലവിൽ പാർട്ടി നടത്തിയേനെ. സാറേ, സാറ് തന്നെ ഭാർഗവി കുട്ടിക്ക് നമ്മുടെ ഈ സമ്മാനം കൊടുക്കണം. ഞാൻ തന്നെ കൊടുക്കണോ? പ്ലീസ്. ഡിഡിയുടെ കൈകൊണ്ട് തരുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം സാറ് തരുന്നതാ. എന്റെ കയ്യിൽ നിന്ന് ആദ്യമേ രണ്ടെണ്ണം കിട്ടിയിരുന്നെങ്കിൽ ഇത് ഇത്രത്തോളം വഷളാവൂലായിരുന്നു. എന്താ സാർ? ഏയ്, ഒന്നുമില്ല സാർ. ഒരു രണ്ട് വാക്ക് പറയണം സാർ. ആരെ വഴക്കുറേ? വഴക്കല്ല സാർ, രണ്ട് വാക്ക്, ഒരു ചെറിയ പ്രസംഗം വേണം സാർ. നമ്മുടെ ഭാര്യ കുട്ടിയല്ലേ, ഇതൊരു പിടിച്ചാട്ടെ. നമുക്ക് അങ്ങോട്ട് നിൽക്കാം സാർ. എല്ലാരും വരൂ, എണീക്കണം എണീക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം സഹപ്രവർത്തകയായിരുന്ന ഈ കുഞ്ഞനിയത്തി ഇന്ന് എന്നേക്കുമായി നമ്മളോട് വിട പറയുകയാണ്. ഇനി ഒരിക്കലും പരസ്പരം കാണേണ്ടി വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. വേറൊന്നും കൊണ്ടല്ല, നല്ലൊരു നർത്തകിയും ഗായികയുമായ ഈ കലാകാരി എൻ്റെ കുഞ്ഞനിയത്തി സർക്കാർ ഓഫീസിൻ്റെ മുഷിഞ്ഞ ചുവരുകൾക്കുള്ളിൽ തൻ്റെ ജീവിതം തളച്ചിടരുതേ എന്നാണ് ഈ വല്യേട്ടൻ്റെ ആഗ്രഹം. കാരണം ഈ അന്തരീക്ഷത്തിൽ എൻ്റെ കുഞ്ഞനിയത്തിയുടെ കലാവാസനകൾ മുരടിക്കുമെന്നല്ലാതെ തളിർത്ത് വളരുമെന്ന് ഈ വല്യേട്ടന് വിശ്വാസമില്ല. ശരിയല്ലേ? കഴിഞ്ഞ ജന്മത്തിലും ഞങ്ങൾ ഇതേപോലെ സഹോദരി സഹോദരന്മാരായിരുന്നു എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം.
തൻ്റെ കഴിവുകളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ച് നല്ല ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയട്ടെ എന്നും അങ്ങനെ ഈ വല്യേട്ടന് ഒരു നല്ല അളിയനെ ലഭിക്കട്ടെ എന്നും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തോട് ഈ കുഞ്ഞനിയത്തിക്ക് വേണ്ടി ഈ വല്യേട്ടൻ പ്രാർത്ഥിക്കുകയാണ്. All the best. Thank you, sir. ഞാനൊരു കത്ത് വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. Thank you. ഇന്ന് കിട്ടും. എന്താ സാർ ഇപ്പഴാ ഓർത്തത്? എനിക്ക് വീട് വരെ പോകേണ്ട അത്യാവശ്യ കാര്യമുണ്ട്. ഈ പോക്ക് ഉണ്ടാ തന്നെ അറിയാൻ സാറിന് വയറിന് എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇനി ലഡു പഴയതുമില്ലാണോ? കുഞ്ഞനിയത്തിയല്ല, ഇവള് ഭദ്രകാളിയാ. വീട്ടിലേക്ക് കത്തയച്ചിരിക്കുന്നു സാർ. സാർ മറന്നു എന്ത്? ഹെൽമെറ്റും ബാഗും. താങ്ക്സ്. സാറിന് ഇങ്ങനെയൊന്നും സാധാരണ പറ്റാറില്ലല്ലോ സാർ. അത് ഞാനിന്ന് വല്ലാത്തൊരു മൂഡിലായി പോയേ. എന്തു പറ്റി സാർ? ഞാൻ സെന്റിമെന്റലായി പോയി. അയ്യോ, എന്നാ മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കുന്നു സാർ. രാജപ്പ, ഓ ആരോടും പറയില്ലെങ്കിൽ തന്നോടൊരു കാര്യം ഞാൻ പറയാം. എന്നെ 100% വിശ്വസിക്കാം സാർ. എന്താ സാർ, പഞ്ചസാര ഉണ്ടോ? പഞ്ചസാര ഉപ്പൊന്നുമല്ല. പിന്നെ ആരും കാണാതെ താൻ എന്റെ സ്കൂട്ടർ ഒന്ന് തള്ളിത്തരണം. അതിന്റെ സ്പാർക്ക് പ്ലഗിന് ചെറിയ പ്രശ്നം. ഇത്രയേ ഉള്ളൂ? ആന തന്നാലും ആശ തരരുത് സാർ. താമ്പാ. ഇവിടെ കത്തൊന്നും ഇല്ലല്ലോ. ഭഗവാനെ, ഇനി അവളുടെ കൈ കിട്ടിക്കാണോ? ഇവിടെ ടെലിഫോൺ ബില്ലും ചിട്ടി കാർഡും മാത്രമല്ലേ ഉള്ളൂ. എന്താണ് കത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ തന്നെ പകുതി സമാധാനമായി. ഇല്ലെങ്കിൽ അവളുടെ സംഹാര താണ്ഡവൻ കാണേണ്ടി വരും. ഇപ്പോഴേ താണ്ഡവൻ തുടങ്ങി. മുഖം മറച്ച് രക്ഷപ്പെടാൻ തീരുമാനിച്ചു തന്നെയാണ് പുറപ്പാടല്ലേ? അങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ല? എന്ന് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങുമ്പോ ദൂരെ വെച്ചിട്ടാണല്ലോ വരാറ്. അത് പിന്നെ ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു ചെറിയ തലവേദന. അപ്പോ സ്വല്പനേരം കൂടി ഹെൽമെറ്റ് തലയിരുന്നാൽ അല്പനേരം കൂടി ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതിയ. ഇല്ല, എനിക്കറിയാം. മുൻകൂർ ജാമ്യം. ഈ നിന്ന നിപ്പി ഞാനങ്ങ് പൊട്ടിത്തെറിക്കണേ. വേണ്ട, ഞാനങ്ങ് പൊട്ടിത്തെറിക്കാം. ഇനി സ്വസ്ഥമായിട്ടൊന്ന് ചിന്തിക്കാം. ഈ പൊട്ടിത്തെറി അങ്ങനെ ഒഴിവാക്കാം. അപ്പൊ ഭാവി പരിപാടികളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? എത്ര ദിവസമാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നേ? ദിവസങ്ങളോ? ഭഗവാനെ, അവൾ എന്തൊക്കെ എഴുതി വിട്ടിരിക്കുന്നത്? ഹണിമൂൺ ട്രിപ്പ് വല്ലോ ആയിരിക്കോ മനസ്സിൽ? ജന്മസമയം നക്ഷത്രമൊക്കെ കൊടുത്തു കഴിഞ്ഞില്ലേ? അല്ല, ഈ ഭാർഗവ് ബി കുട്ടിയാരെ അവൾ എഴുത്തിന് പേരും വെച്ചോ? ഇനി അവൾ ഓഫീസിൽ പോയി അന്വേഷിക്കും, അതോടെ എന്റെ ജന്മം തീരും. എന്താന്നും ഇണ്ടാത്തേ, ആരാ ഈ ഭാർഗവ് ബി കുട്ടി? എല്ലാം തുറന്നു പറഞ്ഞേക്കാം. എങ്ങനെ കണ്ണു ജീവിക്കുന്നു ഈ ഭാർഗവി കുട്ടി എന്ന് പറയുന്നത്? ഭാർഗവി കുട്ടി അല്ല, എപ്പോഴും പെണ്ണുങ്ങളുടെ ചിന്ത മാത്രമേ ഉള്ളൂ. ഭാർഗവ് വി കുട്ടി. ഭാർഗവ് വി കുട്ടിയാ? അറിയോ, ഒരു പിടിയില്ല. അതെ, ഈ പോലീസുകാർ പോലും വാറന്റ് കാണിച്ചിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാവുന്ന ഹൈക്കോടതി ഓർഡർ. നീ എടുപിടിയെന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചാല് ആ എടുത്തിങ്ങതാ. ശ്രീരാമ സഹസ്രദിന ഭാവി പ്രവചനം കമ്പ്യൂട്ടറൈസ്ഡ്. നിങ്ങളുടെ ജീവിതത്തിൽ നിത്യവും സംഭവിക്കുന്നതും സംഭവിച്ചേക്കാവുന്നതുമായ കാര്യങ്ങൾ ആയുർ ധനക്കൂറുകളുടെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ കൃത്യമായി ഗണിച്ച് ഫലം പ്രവചിക്കുന്നതാണ്. അടുത്ത 1000 ദിവസത്തേക്കുള്ള ഫലം മുൻകൂറായി പ്രവചനം നടത്തി നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതിന് 500 രൂപ മാത്രം. നിങ്ങളുടെ ജനന തീയതിയും സമയവും അറിയിക്കുക.
ജോത്സ്യൻ ഭാർഗവ് വി കുട്ടി, സൺ ഓഫ് ലേറ്റ് വേലായുധൻ കുട്ടി പണിക്കർ, ശ്രീരാമ അസ്ട്രോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊടപ്പനക്കുന്ന്, തിരുവനന്തപുരം. തീർന്നില്ല, അടുത്ത പേജ് നോക്ക്. ചേട്ടന്റെ ഒരാഴ്ചത്തേക്കുള്ള ദിനപ്രതി ഫലം എഴുതിയിരിക്കുക. നിങ്ങളുടെ ഈ ആഴ്ച 2000 ഒക്ടോബർ 8 മുതൽ 14 വരെ. ടി വിശ്വനാഥൻ, പുനർദം. ഒക്ടോബർ 8 അവിചാരിത ധനയോഗം കഴിഞ്ഞില്ലേ, ഇന്നത്തെ നോക്ക്. ഒക്ടോബർ 11 ഒക്ടോബർ 11 സൽക്കാരലബ്ധി, സഭയിൽ സ്വീകാര്യത, മനോവിഘാതം, യാത്രാ തടസ്സം, സായാഹ്നത്തോടെ ഈശ്വര സാന്നിധ്യം, ശൂലയോഗം. ഒക്കെ ശരിയായിരുന്നു. സൽക്കാരലബ്ധി കറക്റ്റാ. ഇന്ന് ഓഫീസിൽ ഒരാളുടെ സെൻഡ് ഓഫ് പ്രമാണിച്ചുള്ള സൽക്കാരം ഉണ്ടായിരുന്നു. സഭയിൽ സ്വീകാര്യത, അയാൾക്ക് സമ്മാനം കൊടുത്ത് പ്രസംഗിച്ചപ്പോ എനിക്ക് നല്ല കയ്യടിയായിരുന്നു. മനോവിഘാതം, ഞാനൊരു കത്ത് വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്, ഇന്ന് കിട്ടും. അതെന്താ മനോവിഘാതം? അത് പിന്നെ ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്നവര് സ്ഥലം മാറി പോകുമ്പോ മനസ്സിന്റെ ഒരു അതില്ലേ, അതിന്റെ ഒരു ഇതില്ലേ, ഇതിന്റെ അതാ അത്. ഇയാളാള് കൊള്ളാലോ. ചേട്ടന്റെ ഡീറ്റെയിൽസ് ഇയാൾക്ക് എങ്ങനെ കിട്ടി? അത് നമ്മുടെ വിവാഹത്തിന് മുഹൂർത്തം കുറിച്ചത് ഈ ഭാർഗവ് വി കുട്ടിയുടെ അച്ഛൻ വേലായുധം കുട്ടി പണിക്കര. ലേറ്റ് എവിടെ? ലേറ്റ് ലേറ്റ് ആയതല്ല, അങ്ങേര് ലേറ്റ് ആയെന്ന് മുകളിലേക്ക് പോയി. എന്തായാലും 1000 രൂപ അയച്ചു കൊടുക്കണം. നമ്മൾ രണ്ടുപേരുടെ 1000 ദിവസത്തെ ഫലം വരുത്തണം. ആ, ഒരാഴ്ചത്തെ ഫലവും നോക്കട്ടെ, എന്നിട്ട് മതി. പിന്നെ എഴുതിയിരിക്കുന്നേ, ആ, സായാഹ്നത്തോടെ ഈശ്വര സാന്നിധ്യം, ശൂലയോഗം. ചന്തിക്ക് നോക്കുന്ന അമ്പലത്തിൽ പോകാം. കുറെ നാളില്ല അമ്പലത്തിൽ പോയിട്ട്, അപ്പൊ ഈശ്വര സാന്നിധ്യമാവും. പക്ഷേ ഈ ശൂലയോഗം എന്തുവാ? നമുക്ക് മുരുകന്റെ അമ്പലത്തിൽ പോവാം. മുരുകനല്ലേ ശൂലം പിടിച്ച് നിക്കുന്നേ, അപ്പൊ രണ്ടും ആവും, ഈശ്വര സാന്നിധ്യവും ശൂലയോഗവും. ഓ, അപാര ബുദ്ധി. ഈ തല തട്ടും മുട്ടും ഒന്നും കിട്ടാതെ നീ ഇതേപോലെ സൂക്ഷിക്കണം, അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്പെടും. നീ പോയി വേഗം ഒരു ചായ എടുത്തോണ്ടോ. ബോഹലാൽ കുടിക്കുന്ന ചായ മതിയോ? പ്രകൃതിയുടെ മിശ്രണം, സുലുവിന്റെ മേക്കിംഗ്, എപ്പോഴേ തയ്യാർ. ഇതിന്റെ പകുതി സ്റ്റൈൽ ആ ചായയിൽ ഉണ്ടായിരുന്നാ മതിയായിരുന്നു. ഒന്നുമില്ല, മധുരം നല്ലപോലെ ഇട്ടോളാം പറഞ്ഞതാ. ഈശ്വര, മല പോലെ വന്നത് മഞ്ഞു പോലെ അങ്ങ് പോയി. ഈ ഭാർഗവ് വി കുട്ടിയുടെ മോളോ സഹോദരിയോ വല്ലതും ആയിരിക്കുമോ നമ്മുടെ ഭാർഗവ് കുട്ടി? അപ്പോ അവൾ അയച്ചെന്ന് പറഞ്ഞ കത്ത് ഇതായിരിക്കും. വെറുതെ എന്നെ ഒന്ന് വരട്ടാൻ പറഞ്ഞതാ. നാളത്തെ ഫലം ഒന്ന് നോക്കിയേക്കാം. കാര്യവിജയം, മത്സര നേട്ടം, കുടുംബജീവിതം സന്തോഷപ്രദം, ദിവസാന്ത്യം സാഹിത്യരചനായോഗം. ഞാനിനി നോവല് വല്ലതും നാളെ എഴുതി തുടങ്ങുമോ ഭഗവാനെ? ആ, മോളെത്തിയല്ലോ. അമ്മേ, ഇതാ ലെറ്റർ ബോക്സ് താഴെ കിടന്ന. ആ പോസ്റ്റ്മാൻ ഒരു ശ്രദ്ധയില്ല. നീ വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ചെല്ലു ചെല്ലു. ടു മിസ്റ്റർ വിശ്വനാഥൻ, തെക്കേ പാട്ട് വീട്. ആരയച്ചതാ? ആർക്കറിയാം. വേണ്ട, ഞാൻ പൊട്ടിച്ചോളാം. വേണ്ട, എനിക്കുള്ളതല്ലേ, ഞാൻ പൊട്ടിക്കാം. ഭാര്യ ഭർത്താക്കാമന്റെ ഇടയില് എനിക്ക് നിനക്കൊന്നുള്ള വേർതിരിവില്ല, തുല്യ അവകാശം. നിനക്കുള്ള കത്ത് ഞാൻ പൊട്ടിക്കാറില്ലല്ലോ. വേണ്ടത് ഞാൻ പറഞ്ഞോ, പൊട്ടിച്ചു വായിച്ചോ. അങ്ങനെയാണെങ്കില് കഴിഞ്ഞ ആഴ്ച എന്റെ അമ്മയുടെ കത്ത് വന്നപ്പോ നീ പൊട്ടിച്ചില്ലല്ലോ. പൊട്ടിച്ചില്ലെന്ന് മാത്രമല്ല, ഞാനത് പൊട്ടിച്ച് വായിച്ചപ്പോ അതിലെ മാറ്റർ അറിയാനുള്ള ആഗ്രഹം പോലും നിനക്കുണ്ടായില്ലല്ലോ.
അമ്മായിമ മകൻ അയക്കുന്ന കത്ത് പൊട്ടിച്ച് വായിക്കാൻ പാടില്ല എന്നുള്ള സാമാന്യ വിവരമൊക്കെ എനിക്കുണ്ട്. ഓ, നിന്റെ വിവരത്തിന്റെ കാര്യമൊന്നും പറയണ്ട. നോക്ക് സുലു, ഓം ശ്രീ രുദ്രാക്ഷിയമ്മൻ തുണൈ. തമിഴ്നാട്ടിൽ കോവിൽക്കോട്ടെ രുദ്രാക്ഷിയമ്മൻ കോവിലിൽ പൂജാരി പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ട പൂജാരി ഭയന്നു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഈ രൂപം എടുത്തത് എവിടെ ആര് സ്ത്രീകളെ വേദനിപ്പിക്കുന്നുവോ അവരെ കൊല്ലാൻ വേണ്ടിയാണ്. ആരെങ്കിലും എൻ്റെ പേരിൽ ഇതേ കത്ത് 500 എഴുതി സ്വന്തം കൈപ്പിടയിൽ പരസ്യം ചെയ്താൽ നിശ്ചയിച്ച കാര്യം സ്വന്തം. എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ വെറും സഹപ്രവർത്തകർ മാത്രമാണ്. എന്നോട് ക്ഷമിക്കണം. ഈ കത്ത് വായിച്ച ശേഷം 15 ദിവസങ്ങൾക്കുള്ളിൽ എഴുതി പരസ്യം ചെയ്യാതിരുന്നാൽ പല ദോഷങ്ങളും സംഭവിക്കും. ഇത്രയും പറഞ്ഞ് അവർ വെളുത്ത പുകയായി അന്തരീക്ഷത്തിൽ ലയിച്ചു. ഇതറിഞ്ഞ മധുരയിലുള്ള പഴനിസ്വാമി 1000 കത്തുകൾ എഴുതി അയച്ചു. അയാൾക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചു. ഇനി ഒരാൾ ഈ കത്ത് കീറിക്കളഞ്ഞപ്പോൾ അയാളുടെ മക്കൾ 2 പേരും മരിക്കുകയും ഭാര്യ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോവുകയും ചെയ്തു. ആയതിനാൽ ഈ കത്ത് കിട്ടുന്നയാൾ ഇത് ഭക്ത്യാദരപൂർവം വായിച്ച ശേഷം സ്വന്തം കൈപ്പടയിൽ കുറഞ്ഞത് 500 എഴുതി വിതരണം ചെയ്താൽ സകല സൗഭാഗ്യങ്ങളും ഉണ്ടാകും. ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കും. ഒരു രുദ്രാക്ഷിയമ്മൻ ഭക്ത. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോട്ടോസ്റ്റാറ്റോ കാർബൺ കോപ്പിയോ പാടില്ല. എന്റെ കയ്യക്ഷരം നന്നാക്കാനാണോടി നിന്റെ ഈ പ്രതികാരം ഭാർഗവി? ഇനി ലീവ് എടുത്താലും വേണ്ടില്ല, ചേട്ടന്റെ കയ്യക്ഷരത്തിൽ തന്നെ ഇത് പകർത്തി എഴുതി അയക്കണം. അമ്മേ രുദ്രാക്ഷി, ആ ഭാർഗവി കുട്ടിയുടെ ദിവസഫലം എത്ര കറക്റ്റാ! സായാഹ്നത്തോടെ ഈശ്വര സാന്നിധ്യം, പക്ഷേ ശൂലയോഗം. ഈശ്വര സാന്നിധ്യവും ശൂലയോഗവും ചേർന്നതാടി ഇത്. ശൂലയോഗം എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പാര, നല്ല ശുദ്ധമായ പാര. ഇതെങ്ങനുണ്ട്? കൊള്ളാം, പക്ഷേ വല്യപ്പനോട് ഈ ചതി വേണോ? ഇതിലെന്നാ ചതിയിരിക്കുന്നു? തനിക്ക് പ്രിയപ്പെട്ടവരെ കർത്താവ് നെഞ്ചോട് ചേർത്ത് തഴുകുമെന്നല്ലേ കുർബാനയ്ക്ക് അച്ഛൻ പറയാറുള്ളത്. വല്യപ്പന്റെ പടം നമ്മൾ നമ്മുടെ ബെഡ്റൂമിൽ വെക്കുന്നു. എല്ലാരും നിനക്കൊരു ന്യായം ഉണ്ടല്ലോ. പണ്ട് വല്യപ്പനെ കണ്ടവരാരെങ്കിലും വന്നിട്ട് ചോദിച്ചാ നീ എന്നാ പറയും? നിന്റെ അപ്പനാണെന്ന്. അപ്പനെ പറഞ്ഞോണ്ടല്ലോ. ആ, അപ്പൊ നിന്റെ അപ്പനെ പറഞ്ഞപ്പോ നിനക്ക് നോന്നു. അതുപോലെ ആടി, എനിക്ക് എന്റെ വല്യപ്പനും ഒന്നുമില്ലെങ്കിലും നമ്മളിപ്പോ അനുഭവിക്കുന്നല്ല അങ്ങനെ തന്നതാ. ഓ അല്ല, നാല് പറഞ്ഞു. എന്നാലും ആരെങ്കിലും വീട്ടിൽ കയറി വന്ന ആദ്യം കാണുന്ന മുഖം ഇതാ. പകരം ഇത് വെച്ചാ എന്ത് വർക്കത്തായിരിക്കും. എടി, നമ്മുടെ ചാർച്ചക്കാരും ചോദിച്ചാ എന്നാ പറയും? അപ്പാപ്പന്റെ ചെറുപ്പകാലത്തുള്ളതാണെന്ന് പറയണം. വിശ്വസിക്കൂ വിശ്വസിക്കുമോ എന്ന്. അപ്പാപ്പനെ നേരിട്ട് കണ്ടിട്ടുള്ള ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? എന്തിന്? ഇച്ചാന് തന്നെ ഇച്ചാന്റെ അപ്പം പറഞ്ഞെന്ന് അറിവല്ലേ ഉള്ളു. പിന്നെ നാട്ടിലെ ചില വല്യമ്മമാര്. അതെന്നാ നീ ചില വല്യമ്മമാരെന്നൊക്കെ പറഞ്ഞു? എടേ, ആണുങ്ങളായാലേ ഇച്ചിരി മേഞ്ഞെന്നൊക്കെ വരും. അയ്യടാ, ആ പൂതിയും കൊണ്ട് നടന്നോ, പെണ്ണിനെ കെട്ടിച്ചുവിടാറായി. എന്റെ കൊച്ചു, നിനക്കറിയാലോ നിന്റെ അച്ഛൻ ഈ കുറ്റി തന്നെ കടന്നു കറങ്ങുന്ന മാടാണ്. മാട് വാലി പൊക്കുന്നത് കാണുമ്പോഴേ അറിയാം എന്നാത്തിനാന്ന്. പെണ്ണപ്പുറത്തുണ്ട്. അവൾക്ക് ഇന്ന് കോളയില്ലേ? അതെങ്ങനെ, ഉച്ച വരെ കിടന്നുറങ്ങി അതൊക്കെ അറിയുന്നേ? ഇന്ന് അവധിയല്ലയോ? ഓ, അവളവിടെ എന്നെ എടുക്കുക? എന്നെ എടുക്കാനാ? പഠിക്കുന്നു. അവക്ക് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതാ ആകെ ഒരു സമാധാനം. ഇനി ഒരു നല്ല കൊച്ചനെ കണ്ടുപിടിക്കണം. ഇത്രയും കൊച്ചിലെ എന്നാതിനാടി കെട്ടിച്ചുവിടുന്നേ? എന്നെ ഈ പ്രായത്തിലല്ലയോ കെട്ടിച്ചയച്ചത്? പറയുന്നു കേട്ടാത്തോന്നും നിന്നെ വേറെ ആരാ കെട്ടിയതെന്ന്. നിനക്കേ അന്ന് 17 ഉണ്ടായിരുന്നുള്ളെങ്കിലും ഒരു 21 പടുതി ഉണ്ടായിരുന്നു. ഒരു കാപ്പി കൂടി വേണമായിരിക്കും. ഓ, നിന്റെ ഇഷ്ടം. വേണമെന്നോ വേണ്ട എന്നോ ഈ തോമസ് പറയുകയല്ല. ഓ, ഇപ്പൊ എന്നാ ചേല? മോക്ക ആലോചനക്കാരെങ്കിലും വരുമ്പോ ഇതാരാണെന്ന് ചോദിക്കുമ്പോ അന്തസ്സായിട്ട് പറയാലോ. എടീ, നല്ല സത്യക്രിസ്താനിയുടെ പടം തന്നെ ആന്നു. തോമാ ശ്രീയുടെ വരമ്പരപ്പെട്ടവരാ ഞങ്ങള്. കണ്ടിട്ടൊരു കുടുംബത്തിൽ പറഞ്ഞ ലക്ഷണമൊക്കെ ഉണ്ട്. ആ സ്റ്റുഡിയോക്കാരൻ 300 എന്റെ നിന്ന് വാങ്ങിച്ചത്. 300 എന്റെ അപ്പാപ്പനെ ആ യൂദാസ് ഒറ്റ കൊടുത്തല്ലേ. ദേ, ഒരാണി എടുത്ത് ഇത് നമ്മുടെ ബെഡ്റൂമിൽ അങ്ങ് തറച്ചേര്. തോമാശ്രീയുടെ വംശക്കാരെ കൊണ്ട് തന്നെ ആണി തറപ്പിക്കണോ?
ഹലോ, കൊച്ചനെ, ദേ വീണ്ടും ഹിന്ദി പാട്ട്. ആ ഇനി തന്നേ, അത് ഞാൻ നിർത്തി തരാം. സുലു കുറെ നല്ല ഹിന്ദി പറഞ്ഞു വന്നിട്ടുണ്ട്. കൊച്ചന്നെ, ഇത് എന്നതാടി? ഹിന്ദി തന്നെയാണെന്നോ കേട്ടിട്ട് മലയാളം തെറി പോലെ ഇരിക്കുന്നു. ആ തെറി ഏത് ഭാഷയിൽ പറഞ്ഞാലും ഒന്നുപോലെ തോന്നും. ഇന്നലെ രാത്രി ഉറക്കത്തിൽ നീ ഇത് പറഞ്ഞപ്പോ സ്തോത്രം മാതിരി എനിക്ക് തോന്നുന്നു. ആ നിർത്തി നിർത്തി പറഞ്ഞ സ്തോത്രമായിട്ടും തോന്നും. ദേ നോക്ക്, പാട്ട് പോയിട്ട് അതിന്റെ പൊടി പോലും ഇല്ല. ബത്മോഷ്, ആ നീ എങ്ങോട്ടാ മോളെ? മേരിയുടെ വീട്ടില് കമ്പൈൻ സ്റ്റഡീസിന് പോവാ. ആ അത് നന്നായി, പരീക്ഷ അടുത്ത സമയല്ലേ. എടി, ഈ പ്രായത്ത് ഇത്ര അടക്കം ഒതുക്കമുള്ള ഒരു കൊച്ചിനെ ഈ ഏരിയ കാണത്തില്ല. ഞാൻ ഇവളെ ഐ എ എസ് ആരിയാക്കും. ഇങ്ങനെ അടക്കം ഒതുക്കമുള്ള ഐ എ എസ് പെങ്കൊച്ചുക്കും കൊന്നും ഇന്നത്തെ കാലത്ത് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റുകയില്ല. നമുക്ക് ഇവിടെ വല്ല രാഷ്ട്രീയക്കാർക്കും കെട്ടിച്ചു കൊടുക്കാം. പണം മാത്രം പോരല്ലോ, കുറച്ച് സ്വാധീനം കൂടി വേണം. പിന്നെ എങ്ങനെയെങ്കിലും അങ്ങ് മേടിച്ചോളും. ഇവിടെ ചില അഗാധ ഗർത്തങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം നീ നിന്റെ മുഖംമുടി ഒന്ന് അഴിച്ചു വെച്ചേ. കുറെ നവഞ്ഞ ഫേഷ്യൽ ചെയ്തിട്ട് ഇതേ കുക്കുംബർ പാക്ക. കാക്ക വിളിച്ചാ കൊക്കാവില്ല, കൊക്കുംബർ ആവും. കൂനൻ മതിച്ച ഗോപുരം കുത്തില്ല. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ചുണ്ടിറങ്ങുന്നുണ്ടല്ലോ. ഓ അതോ, ഞാൻ രുദ്രാക്ഷി മന്ത്രം ജപിക്കുകയായിരുന്നു. അതെന്ത് മന്ത്രം? കഴിഞ്ഞ ആഴ്ച വന്ന കത്തിന്റെ കാര്യം മറന്നുപോയോ? അതിലെഴുതിയിരിക്കുന്നതെല്ലാം സ്വന്തം കൈപ്പടെ തന്നെ എഴുതി 500 പേർക്ക് പോസ്റ്റ് ചെയ്യണം. ഇന്ന് തന്നെ എഴുതി തുടങ്ങണം. പേപ്പറും കവറും ഒക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ടെലിഫോൺ ഡയറക്ടറി നോക്കി 500 പേരുടെ അഡ്രസ്സും കളക്ട് ചെയ്തിട്ടുണ്ട്. എന്റെ സുലു, ഇതൊക്കെ ആൾക്കാർ നമ്മളെ പറ്റിക്കാൻ എഴുതി വിടുന്നതാ? അയ്യോ അങ്ങനല്ല, ഓഫീസിലെ ശോഭ പറഞ്ഞതാ. ഇതുപോലൊരു കത്ത് വന്നിട്ട് അവളുടെ ഭർത്താവ് കീറിക്കളഞ്ഞപ്പോ ഒരാഴ്ചക്കകത്ത് അയാളുടെ അമ്മ മരിച്ചുപോയി. അതല്ലെങ്കിലും അവരുടെ ചീട്ട് കീറിയിരുന്നതായിരിക്കും. അയ്യോ അല്ല, കത്തിന്റെ ശക്തിയാ. അത്രക്ക് ശക്തിയാണോ? പിന്നെ എന്നാ പിന്നെ ശോഭ തന്നെ കീറിയതായിരിക്കും. അതെന്തിനാ? അമ്മായി അമ്മ തട്ടിപ്പോകാൻ. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാ തമാശ. പോയി ഡ്രസ് മാറിട്ട് വാ, ഞാൻ ചായ എടുക്കാം. അല്ല, സ്കൂട്ടർ വിൽക്കുന്നോ? പിന്നെ ആര് പറഞ്ഞു ഇങ്ങനൊരു അപവാദം? അതിന് അപവാദം പറഞ്ഞു വരത്താൻ ആളൊന്നും വേണമെന്നില്ലല്ലോ, ഒരു പൂച്ചയും മതിയല്ലോ. അതേത് പൂച്ച? ഇടവഴിയിലെ പൂച്ച, മിണ്ടാ പൂച്ചയോ? അല്ല, ആരാന്റെ പൂച്ച? വെളുത്ത പൂച്ച, ഇതുപോലെ ഇരിക്കും. ചായക്ക് ചൂട് വേണേ സുലു. ഹലോ, അതേ.